story, your new story, then I'm acting in this time. Anita sir, on the telly, in the Hyderabad, the country, the story, one po, immediately, and in Kivara, the Shubatu, immediately, and immediately, and for the time or two, Pasha, I said yes, because it was a different Katha, and very happy that Danny Katha, I'm a part of it. So, hoping that in the end of the film, the true story. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ആത്മീയ സംഘടനയുടെ ഭാഗത്ത് നിന്ന് സിനിമയിലേക്കുള്ള ഒരു പ്രവേശനം. ഈ സിനിമ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ടീമാണ്. അങ്ങനെ ഇങ്ങനെയൊന്നുമുള്ള സിനിമകൾക്ക് പ്രിയാമണി അങ്ങനെ ഡേറ്റ് കൊടുക്കാറില്ല. പിന്നെ ചോദിക്കുകയായിരുന്നു ഈ കഥ കേട്ടോ, അപ്പോൾ പ്രിയ പറഞ്ഞു കഥ കേട്ടു ഇഷ്ടപ്പെട്ടിട്ടാണ് ഡേറ്റ് കൊടുത്തത്. ഡിസംബറുടെ വീട് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ അത്ര തന്നെ ശക്തമായ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഈ അനിലേട്ടൻ്റെ ഈ പടം, ദി ട്രൂ സ്റ്റോറി എന്ന് പറയുന്ന പടം, ഞാൻ എനിക്കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ കരുതുന്നത്. അത്രയ്ക്കും നല്ല ടീമിൻ്റെയും അത്രയും നല്ല ക്യാരക്ടറാണ് അതിനകത്ത് എന്നെ വിശ്വസിച്ച് എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ എൻ്റെ ഈ കരിയർ ഗ്രാഫിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും നല്ല പൊട്ടൻഷ്യലുള്ള, എനിക്ക് നല്ലോണം എക്സ്പ്ലോയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് നല്ല വിശ്വാസമുണ്ട്. ഇത്രയ്ക്കും വലിയൊരു പ്ലാറ്റ്ഫോം, ഇത്രയ്ക്കും വലിയ ടെക്നീഷ്യൻസ്, കോ ആക്ടേഴ്സ്, അവരോട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യമൊക്കെ കരുതുന്നു. മുൻപ് മോഡലിംഗ് അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ് ആങ്കറിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അനിൽ സാറിൻ്റെ ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും അതുപോലെ പ്രിയാമണിയുടെ കൂടെ ആദ്യമായി തന്നെ ഫീൽഡിലേക്ക് കടന്നു വരുമ്പോൾ ചെയ്യാൻ ഭാഗ്യം കിട്ടിയതും അത്രയും വലിയൊരു ആക്ട്രസ്സാണ്, നാഷണൽ അവാർഡൊക്കെ കിട്ടിയ അത്രയും വലിയൊരു ആക്ട്രസിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയതും പേര് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഹായ്, ഐ എം മെഡോണ, ഞാൻ ഐ എം കമ്മിങ് ഫ്രം തൃശ്ശൂർ. ഞാനൊരു ടെലിവിഷൻ ആങ്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കൂടാതെ ഫാഷൻ ഷോസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആഡ് ചെയ്യാറുണ്ട്. ഇതെൻ്റെ സെക്കൻഡ് മൂവിയാണ്. സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, പ്രത്യേകിച്ച് അനിൽ സാർ എന്ന് പറഞ്ഞൊരു ഒരു ഫേമസ് ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഇതിലുള്ള മെയിൻ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രിയാമണിയും അതുപോലെ തന്നെ രാഹുൽ മാധവുമാണ്. എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് ക്രൂ മെമ്പേഴ്സ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. നമസ്കാരം, എൻ്റെ പേര് അതിഥി, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാടാമല്ലി എന്ന് പറയുന്ന മൂവിയിൽ മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇപ്പോൾ ഈ മൂവിയിൽ അനിൽ ദാസ് സാറിൻ്റെ മൂവിയിൽ നല്ല ഇത്രയും വലിയ ഡയറക്ടറിൻ്റെ മൂവിയിൽ ഒരു റോള് ചെയ്യാൻ, നല്ലൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോള് ചെയ്യാൻ പറ്റിയ വളരെയധികം അഭിമാനമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഛായാഗ്രഹൻ എം ജെ രാധാകൃഷ്ണൻ സാറിൻ്റെ, ഇനി ഇതിൻ്റെ എല്ലാ വിജയത്തിനായി സർവേശ്വരോട് പ്രാർത്ഥിക്കുന്നു. ഇതേപടി തന്നെ മുമ്പോട്ട് പോകാൻ പറ്റട്ടെ. ഞാൻ ഗീതിക, ഞാൻ സെയിൻറ്റ് ജോസഫ് കോളേജിൽ ഇപ്പോൾ ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന തേർഡ് ഇയർ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ കളിമണ്ണ് എന്ന ഫിലിമിൽ ഒരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അനിൽ സാറിൻ്റെ പുതിയ മൂവിയിൽ അഭിനയിക്കുന്നുണ്ട്. എല്ലാവരും കാണണം, എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ പേര് ലാമന, ഞാൻ മാവേലിക്കരയിൽനിന്ന് വരുവാണ്. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ ഫിലിമാണ്. അനിത സാറിൻ്റെ കൂടെ ഒരു പ്രശസ്തനായ ഡയറക്ടറുടെയും പിന്നെ പ്രിയാമണിയുടെയും ഒക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. മോഹൻലാൽ മമ്മൂട്ടിക്കുള്ള നല്ല നടന്മാരുടെ സിനിമകൾ ഇതാണ്. പക്ഷെ നല്ല നടന്മാരും നല്ല സംവിധായകരൊക്കെ ഒക്കെ ഉള്ള ഒരു സിനിമകളാണ് വിജയിക്കുന്നുള്ള സത്യം ഇവിടുത്തെ പടം മുടക്കുന്നവരും സിനിമയിലുള്ളവരെയൊക്കെ നന്നായിട്ട് ഇവിടുത്തെ ഓഡിയൻസിന് അറിയാം. ഇത് 100% ഒരു പ്രണയകഥയാണ്. അത് ഈ പ്രണയത്തിന് അല്ലെങ്കിൽ അതിൻ്റെതായ ഹരമുണ്ട്, പ്രണയം. ഇവിടെ എൻ്റെ ഈ സിനിമയിൽ ഇതൊരു 100% നിറഞ്ഞ പ്രകൃതി സത്യമായ ഒരു പ്രണയകഥയാണ്. അത് ഉപഭോക്ത മനസ്സിന് അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞാൽ ഒരു ഒരു അബ്നോർമൽ ആയിട്ടുള്ള പെൺകുട്ടിക്കാണെങ്കിലും അവിടെ ഉപഭോക്ത മനസ്സിന് ഒരു പ്രണയമാണ്. ഒരു അബ്നോർമൽ ആയിട്ടുള്ള പെൺകുട്ടി അവളുടെ ഉപഭോക്ത മനസ്സിൻ്റെ പ്രണയകഥയാണ് സത്യത്തിൽ. ട്രൂ സ്റ്റോറി എന്ന ടൈറ്റിൽ സത്യത്തിൻ്റെ ഓരോ ആവിഷ്കരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഓടി നടക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. ഓരോരുത്തരും ഓരോ രീതിയിലാണ് സത്യത്തെ ഗ്രഹിക്കുന്നത്, സത്യത്തെ അനുഭവിക്കുന്നത്, സത്യത്തെ ആവിഷ്കരിക്കുന്നത്.
സത്യത്തിന് പുതിയൊരു ആവിഷ്കാരം കാണാനായിട്ട് ഒരവസരം ഉണ്ടായിട്ട് ബേബി വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി. അത് ഏറ്റവും വിജയപ്രദമായി മാറട്ടെ, സത്യത്തിന് പുതിയൊരു മുഖം ലോകം കാണട്ടെ എന്ന ആശംസകളോടെ ഇത് വാക്യം അവസാനിപ്പിക്കുന്നു.